എപ്പിസോഡിന്റെ തുടക്കത്തിൽ ലോകിനൊപ്പമുള്ളവരെല്ലാം നൈറ്റ് വിഷൻ ക്യാമറയിലൂടെ നിരീക്ഷിക്കുകയാണ് വിറ്റ്മോറിന്റെ ആളുകൾ. ഇതൊന്നും അറിയാതെ തന്റെ കാലിലെ മുറിവും കെട്ടിയിരിക്കുന്ന ജിനിന് അരികിൽ വന്നിരിക്കുന്ന ഫേക്ക് ലോക്ക്. കാലിന് എങ്ങനെയുണ്ട് എന്ന് ജിനിനോട് തിരക്കുമ്പോൾ വേദനയുള്ള കാര്യം അറിയിക്കുകയാണ് ജിൻ. ജിനിന്റെ അനുവാദത്തോടെ അടുത്തിരിക്കുന്ന ലോക്ക്, നമുക്ക് തമ്മിൽ സംസാരിക്കാൻ സമയം കിട്ടിയിരുന്നില്ല എന്നെനിക്കറിയാം, എങ്കിലും മലഞ്ചെരിവിൽ ഞാൻ കാണിച്ചതിനെ കുറിച്ച് ജെയിംസ് നിന്നോട് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, ചുവരിൽ നിറയെ പേരുകളുള്ള ഗുഹയെക്കുറിച്ചാണോ എന്ന് അത് സോയർ പറഞ്ഞെന്നറിയിക്കുകയാണ് ജിൻ. അതിൽ മിക്ക പേരുകളിലും വെട്ടുവീണ് കഴിഞ്ഞെന്നും അവശേഷിക്കുന്ന പേരുകളിൽ ഒന്നാണ് ഖോൻ എന്നും ഫേക്ക് ലോക്ക് പറയുമ്പോൾ തന്നെയാണോ സണ്ണിനെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് തിരക്കുകയാണ് ജിൻ. അതെനിക്ക് ഉറപ്പില്ല ജിൻ. എന്നാൽ പേരുകൾ വെട്ടിയിട്ടില്ലാത്ത മുഴുവൻ ആളുകളും ഒരുമിച്ച് പോയെങ്കിൽ മാത്രമേ ഈ ദ്വീപ് വിട്ടു പോകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നറിയിക്കുകയാണ് ഫേക്ക് ലോക്ക്. അത് കേട്ട് സൺ അവിടെ ഇല്ലല്ലോ എന്നിരിക്കുകയാണ് ജിൻ. സണ്ണിനെ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് മറുപടി പറഞ്ഞ് എഴുന്നേൽക്കുകയാണ് ഫേക്ക് ലോക്ക്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ നമുക്ക് സണ്ണിന്റെയും ജിന്നിന്റെയും ഫ്ലാഷ് സൈഡ് വേസ് കാണാം. എയർപോർട്ടിൽ കസ്റ്റംസ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് സ്യൂട്ട് കേസും വാച്ചും തിരികെ ജിന്നിന് നൽകി ജിന്നിന്റെ കൈവശം ഉണ്ടായിരുന്ന $25,000 ഫെഡറൽ നിയമപ്രകാരം തിരികെ ലഭിക്കണമെങ്കിൽ അതിനാവശ്യമുള്ള രേഖകൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് അറിയിച്ച് പുറത്തേക്കുള്ള വഴിയും കാണിച്ച് ആ ഉദ്യോഗസ്ഥൻ നിൽക്കുമ്പോൾ അയാൾ പറഞ്ഞതൊന്നും മനസ്സിലാവാതെ സണ്ണിനെയും കൂട്ടി നടക്കുകയാണ് ജിൻ. അയാളോട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അത് എന്തിനുള്ള പണമായിരുന്നു എന്ന് സൺ തിരക്കുമ്പോൾ സണ്ണിന്റെ അച്ഛൻ തന്നുവിട്ടതാണെന്നും വാച്ചിന്റെ കൂടെ പണവും കൈമാറാൻ പറഞ്ഞിരുന്നു എന്നും പറയുകയാണ് ജിൻ. അങ്ങനെ ഹോട്ടലിലെത്തുന്ന അവർ മുറി ആവശ്യപ്പെട്ട് റിസപ്ഷനിൽ നിൽക്കുമ്പോൾ സണ്ണിനും ജിനിനുമായി ഒരു റൂം നൽകുകയാണ്. അതോടെ രണ്ട് മുറികൾ വേണമെന്നും തങ്ങൾ വിവാഹിതരല്ലെന്നും അറിയിക്കുകയാണ് ജിൻ. ആ ഫ്ലാഷ് സൈഡ് വേസ് അവിടെ കട്ടാവുമ്പോൾ വിറക് വെട്ടിയിരിക്കുന്ന സയ്യിദിന് അരികിൽ വരുന്ന ഫേക്ക് ലോക്ക് താൻ കുറച്ച് സമയത്തേക്ക് ഇവിടെ കാണില്ലെന്നും കുറച്ച് ജോലികൾ ചെയ്യാനുണ്ടെന്നും തിരിച്ചു വരാൻ രാവിലെയാകുമെന്നും താൻ ഇല്ലാത്തപ്പോൾ ക്യാമ്പിൽ ഒരു ശ്രദ്ധ വേണമെന്നും സയ്യിദിനോട് പറഞ്ഞേൽപ്പിച്ച് അവിടുന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ എനിക്ക് ഒന്നും തോന്നുന്നില്ല എന്ന് പറയുകയാണ് സയ്യിദ്. അത് കേട്ട് തിരിഞ്ഞ് സംശയത്തിൽ നിൽക്കുന്ന ഫേക്ക് ലോക്കിനോട് ദേഷ്യം, സന്തോഷം, വേദന ഇതൊന്നും എനിക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് ജീവനുള്ള ഒരു മനുഷ്യന്റെ മാനസിക വികാരങ്ങളൊന്നും തനിക്കില്ലെന്ന് സയ്യിദ് വ്യക്തമാക്കുമ്പോൾ, അത് നല്ലതിനായിരിക്കും സയ്യിദ്, സംഭവിക്കാൻ പോകുന്നതിനെ അതിജീവിക്കാൻ അത് തന്നെ സഹായിക്കും എന്നറിയിച്ചിട്ട് പോവുകയാണ് ഫേക്ക് ലോക്ക്. ഈ സമയം ഫേക്ക് ലോക്ക് എവിടേക്കോ പോകുന്നത് കാണുന്ന ജിൻ വെപ്രാളത്തിൽ അവിടുന്ന് പോകാൻ തയ്യാറെടുക്കുകയാണ്. അത് കാണുന്ന സോയർ, നീ എന്താ കാണിക്കുന്നത് ഹോസ് എന്ന് തിരക്കി ജിന്നിന് അരികിൽ വരുമ്പോൾ, ആ സാധനം തിരികെ വരുന്നതിന് മുമ്പ് എനിക്കിവിടെ നിന്ന് പോകണം, അയാൾക്ക് നിന്നോട് പറയാനുള്ളതല്ല, നീ തനിച്ചങ്ങ് അനുസരിച്ചാൽ മതി എന്ന് ഫേക്ക് ലോക്ക് എന്ന മോൺസ്റ്ററിനൊപ്പം തനിക്ക് നിൽക്കാൻ താല്പര്യമില്ലെന്ന് സോയറിനെ അറിയിക്കുകയാണ് ജിൻ. അത് കേട്ട് താൻ ആരെയും അനുസരിക്കുന്നില്ലെന്നും വിറ്റ്മോറുമായി ഒരു കരാർ ഉണ്ടാക്കിയ കാര്യം താൻ ജിന്നിനോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ എന്നും ജിന്നിനെ ഓർമ്മിപ്പിക്കുകയാണ് സോയർ. അത് കേട്ടിട്ടും ഞാൻ വേണ്ടത്ര കാത്തിരുന്നു, ഇനി എനിക്ക് എന്റെ ഭാര്യയെ കണ്ടെത്തണം എന്ന് പോകാൻ തുടങ്ങുന്ന ജിന്നിനോട് സണ്ണിനെ എവിടെ ചെന്ന് കണ്ടുപിടിക്കുമെന്ന് തിരക്കുകയാണ് സോയർ. താൻ വീണ്ടും ടെമ്പിളിലേക്ക് പോകുമെന്നും അവിടെ ഇല്ലെങ്കിൽ ബീച്ചിൽ പോയി തിരക്കുമെന്നും തന്നെ തടയാൻ നോക്കണ്ടെന്നും ജിൻ പോകാൻ തുടങ്ങുന്നതും പെട്ടെന്ന് ജിന്നിന്റെ നെഞ്ചിൽ ഒരു ഡർട്ട് വന്ന് തറയ്ക്കുകയാണ്. സോയർ അത് നോക്കുന്നതിന് മുൻപേ തന്നെ സോയറിന്റെ കഴുത്തിലും ഡർട്ട് തറച്ച് സോയറും വീണു പോവുകയാണ്. അത്തരത്തിൽ ആ ക്യാമ്പിലുണ്ടായിരുന്ന സയ്യിദ് ഉൾപ്പെടെ എല്ലാവരും ഡർട്ട് തറച്ച് മയങ്ങി വീണ് പോകുമ്പോൾ അവിടേക്ക് വരികയാണ് സോവിയും വിറ്റ്മോറിന്റെ മറ്റൊരനുയായിയും. അവർ ജിനിന് അരികിലെത്തി ആള് അത് തന്നെയാണെന്ന് ഉറപ്പിച്ച് ജിനിനെ ആ ക്യാമ്പിൽ നിന്ന് കടത്തുകയാണ്. അതേസമയം മറുവശത്ത് ബീച്ചിൽ മൈൽസും ഫ്രാങ്കും കാര്യമായിട്ടിരുന്ന് ചീട്ട് കളിക്കുകയാണ്. ഇലാനയ്ക്ക് അരികിൽ നിൽക്കുന്ന ബെൻ അവളോട് അടുത്ത പദ്ധതി എന്താണെന്ന് തിരക്കുമ്പോൾ റിച്ചാർഡ് തിരികെ വരുന്നതുവരെ കാത്തിരിക്കുമെന്ന് പറയുകയാണ് ഇലാന. അത് കേട്ട് അവിടുന്ന് ഓടിപ്പോയ റിച്ചാർഡിനെ ഇനി കാണാൻ സാധിക്കുമെന്ന് തനിക്ക് തോന്നില്ലെന്ന് ഇലാനെ അറിയിക്കുകയാണ് ബെൻ. ഹ്യൂഗോ അവനെ കണ്ടെത്തി തിരികെ കൊണ്ടുവരും. ജേക്കബ് എന്നോടൊരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് റിച്ചാർഡിന് അറിയാമെന്ന് ജേക്കബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് റിച്ചാർഡിന് അറിയുക തന്നെ ചെയ്യും. അവൻ തിരിച്ചു വരും, അതുവരെ നമുക്ക് ക്ഷമിക്കാം എന്ന് ഇലാന പറയുമ്പോൾ, അതും കേട്ട് അവിടെ നിന്ന സൺ കയ്യിലിരുന്ന കത്തി ദേഷ്യത്തിൽ അവിടെയുള്ള പലകയിൽ കുത്തി നിർത്തി ദ്വീപിൽ തിരികെ എത്തി ഇത്ര നാളായിട്ടും ജിന്നിനെ കാണാത്ത നിരാശയിൽ അവിടെ നിന്ന് നടന്നു പോവുകയാണ്. അതും കണ്ടു നിൽക്കുകയാണ് ജാക്ക്. പിന്നീട് തന്റെ പഴയ തോട്ടത്തിൽ എത്തുന്ന സൺ അവിടെയുള്ള ഉണങ്ങിയ ചെടികൾ പിഴുതു കളഞ്ഞിരിക്കുമ്പോൾ സണ്ണിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവളെ സമാധാനിപ്പിക്കാൻ അവിടേക്ക് വരുന്ന ജാക്ക്, നീ ആദ്യമായി ഇവിടെ ചെടി നട്ടത് എനിക്ക് ഓർമ്മയുണ്ട്, നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണെന്ന പോലെ തോന്നുന്നു എന്നറിയിച്ച് ആൽപ്പട് തിരിച്ചു വരുമെന്ന് നീ വിശ്വസിക്കുന്നില്ല അല്ലേ എന്ന് സണ്ണിന്റെ ദേഷ്യത്തിന് കാരണം അതാണോ എന്ന പോലെ ജാക്ക് ചോദിക്കുമ്പോൾ റിച്ചാർഡ് തിരിച്ചു വന്നാലും തനിക്ക് പ്രശ്നമില്ലെന്ന് അറിയിക്കുകയാണ് സൺ. അവളോട് നമ്മുടെ കാര്യമോ കാൻഡിഡേറ്റ് ആക്കുന്നതിനെ പറ്റി എന്ന് ജാക്ക് ചോദിക്കുമ്പോൾ അതിന്റെ എന്ത് കാര്യം എന്ന് മനസ്സിലാവാതിരിക്കുന്ന സണ്ണിനോട്, ഹാളി തന്നെ ജേക്കബിന്റെ ലൈറ്റ് ഹൗസിലേക്ക് കൊണ്ടുപോയതും അവിടെ ഒരു കണ്ണാടി ഉണ്ടെന്നും അതിനു ചുറ്റും നൂറുകണക്കിന്
പേരുകൾ എഴുതിയിരുന്നു എന്നതും പറയുകയാണ് ജാക്ക്. എല്ലാം കേട്ട് ഞാനത് കാര്യമാക്കുന്നില്ല. ആൽബർട്ടിനെ കുറിച്ചോ കാൻഡിഡേറ്റ് ആകുന്നതിനെ കുറിച്ചോ ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് അതൊന്നും തൻ്റെ വിഷയമേ അല്ലെന്ന് സൺ അറിയിക്കുമ്പോൾ, സൺ നമ്മളിവിടെ എത്തിച്ചേർന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട് എന്ന് പറയുകയാണ് ജാക്ക്. അത് കേട്ട് ഇത് നമ്മുടെ ലക്ഷ്യമോ വിധിയോ ആണെന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മാത്രം മതി എന്ന് വീണ്ടും ഈ ദ്വീപിൽ പെട്ടുപോയ നിരാശയിൽ ജാക്കിനോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് അയാളെ പറഞ്ഞുവിടുകയാണ് സൺ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ നമുക്ക് ഫ്ലാഷ് സൈഡ് വേസ് കാണാം. സണിന്റെ റൂമിൽ വന്ന് തട്ടിവിളിക്കുന്ന ജിൻ അവൾ ഡച്ചിനേൽപ്പിച്ച വാച്ച് റെസ്റ്റോറൻറ്റിൽ കൊടുത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ ജിനിനെ ആ റൂമിൻ്റെ ഉള്ളിലേക്ക് ക്ഷണിക്കുകയാണ് സൺ. അതനുസരിക്കുന്ന ജിനിനോട് ഈ നേരത്തെ റെസ്റ്റോറൻറ്റിൽ ആരും തന്നെ കാണില്ലെന്നും ഈ പറഞ്ഞ പുള്ളിക്കാരൻ തൻ്റെ അച്ഛൻ്റെ തൊഴിലാളിയാണെന്നും അതുകൊണ്ടൊന്നും പേടിക്കാനില്ലെന്നും തനിക്കൊപ്പം ആ റൂമിൽ തങ്ങാനും ജിനിനെ നിർബന്ധിക്കുകയാണ് സൺ. ആ ഫ്ലാഷ് സൈഡ് വേസ് അവിടെ കട്ടാവുമ്പോൾ ചെടികൾ പിഴുതെടുക്കുന്നതിനിടയിൽ കയ്യും മുറിഞ്ഞ് സൺ ഇരിക്കുമ്പോഴാണ് സണ്ണിന് പുറകിൽ ഫേക്ക് ലോക്ക് വരുന്നത്. സണ്ണിനെ അയാൾ വിളിച്ചത് കേട്ട് ഞെട്ടി തിരിഞ്ഞു നോക്കുന്ന സൺ അവിടെ ഫേക്ക് ലോക്കിനെ കണ്ട് ഭയന്നു പോവുകയാണ്. ക്ഷമിക്കണം, ഞാൻ നിന്നെ ഭയപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല, സങ്കടത്തിലാണോ എന്ന് വളരെ അടുപ്പക്കാരൻ്റെ പോലെ തിരക്കുന്ന അയാളോട്, നിങ്ങൾ എന്താ ഇവിടെ എന്ന് സൺ ചോദിക്കുമ്പോൾ, നിന്റെ ഭർത്താവിനെ ഞാൻ കണ്ടെത്തി, നിങ്ങളെ രണ്ടുപേരെയും ഒരുമിപ്പിക്കും എന്ന് ഞാൻ വാക്ക് തന്നിരുന്നു. ജിൻ എൻ്റെ ആളുകളോടൊപ്പം ദ്വീപിനടുത്തുള്ള എൻ്റെ ക്യാമ്പിലാണ്. ഇപ്പൊ തന്നെ നിന്നെ ഞാൻ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം എന്ന് ഫേക്ക് ലോക്ക് സണ്ണിനെ വിളിക്കുമ്പോൾ തനിക്ക് അയാളെ വിശ്വാസമില്ലെന്നും ടെമ്പിളിലുള്ളവരെ കൊന്നത് അയാളാണെന്നും പറയുകയാണ് സൺ. അവർ ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. പോരാത്തതിന് കള്ളവും പറഞ്ഞു, അവരിൽ ആരെങ്കിലും എന്നോടൊപ്പം വരാൻ തീരുമാനിക്കണമായിരുന്നു. ആ ചോയ്സ് ഞാനിപ്പോൾ നിനക്ക് തരുന്നു സൺ എന്ന് ഒരു ഭീഷണിയോടെ സണ്ണിൽ നിറക്ക് കൈനീട്ടി വരുന്ന ഫേക്ക് ലോക്ക്, നിനക്കിഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാൻ ഒരിക്കലും ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്, പ്ലീസ് എൻ്റെ കൂടെ വാ, ജിൻ കാത്തിരിക്കുകയാണ് എന്ന് അയാൾ പറയുമ്പോൾ അയാളെ നോക്കി എന്ത് വേണമെന്നറിയാതെ നിൽക്കുന്ന സൺ പക്ഷെ പെട്ടെന്ന് പിന്തിരിഞ്ഞ് ഓടുകയാണ്. അത് കണ്ട് ദേഷ്യം വരുന്ന ഫേക്ക് ലോക്ക് സണ്ണിനെ വിളിച്ച് അവൾക്ക് പുറകെ ഓടുകയാണ്. ഓട്ടത്തിനിടയിൽ ഫേക്ക് ലോക്കിനെ തിരിഞ്ഞു നോക്കി ഓടുന്ന സൺ നേരെ ഒരു മരത്തിൽ ചെന്ന് തലയിടിച്ച് വീഴുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ നമുക്ക് ഫ്ലാഷ് സൈഡ് വേസ് കാണാം. ഹോട്ടൽ റൂമിൽ പിറ്റേ ദിവസം സണ്ണിനൊപ്പം ബെഡിലിരിക്കുന്ന ജിനിനോട് തൻ്റെ അച്ഛൻ പൈക്കിന്റെ അടുക്കൽ നിന്ന് എവിടേക്കെങ്കിലും ഒളിച്ചോടി പോകാമെന്ന് പറയുകയാണ് സൺ. അതെങ്ങനെ ശരിയാകും എന്ന് തിരക്കുന്ന ജിനിനോട് എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് എന്നറിയിക്കുകയാണ് സൺ. എന്നാൽ അതിനെ എതിർക്കുന്ന ജിൻ തങ്ങൾ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലെന്ന് അവളോട് പറയുകയാണ്. അത് കേട്ട് എങ്കിൽ നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് സൺ എന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് റൂമിന് പുറത്ത് ഡോറിൽ തട്ടി ആരോ വിളിക്കുന്നത്. അതാരാണെന്ന് അറിയാതെ ഭയന്ന് സണ്ണിനോട് തിരക്കുകയാണ് ജിൻ. അതാരാണെന്ന് നോക്കാനായി ഭയത്തോടെ പോവുകയാണ് സൺ. ആ റൂമിന് പുറത്ത് മിസ് പൈക്ക്, ഹായ്, ഞാൻ മാർട്ടിൻ കീമി എന്ന് ചിരിച്ചു നിൽക്കുകയാണ് കീമി. ഞാൻ നിന്റെ അച്ഛന്റെ സുഹൃത്താണ്, എനിക്ക് അകത്തേക്ക് വരാമോ, എനിക്ക് തരാൻ നിന്റെ കയ്യിൽ ഒരു സാധനം ഉണ്ടാകുമല്ലോ എന്ന് കീമി പറയുമ്പോൾ ഒന്നും മനസ്സിലാവാതെ അയാളെ നോക്കി നിൽക്കുകയാണ് സൺ. നേരെ ആ റൂമിന് ഉള്ളിലേക്ക് കയറുകയാണ് കീമി. ആ ഫ്ലാഷ് സൈഡ് വേസ് അവിടെ കട്ടാവുമ്പോൾ കാട്ടിൽ ബെട്ടിയിട്ട ബായത്തണ്ട് പോലെ ബോധം കെട്ടുകിടക്കുന്ന സണ്ണിനെ കാണുന്ന ബെൻ സണ്ണിനെ വിളിച്ചു നടത്തുകയാണ്. ബോധം തെളിയുന്ന അവളോട് എന്താ ഉണ്ടായത്, നിനക്ക് കുഴപ്പമില്ലല്ലോ എന്ന് ബെൻ തിരക്കുമ്പോൾ അയാൾ എവിടെ എന്ന് കൊറിയനിൽ ചോദിക്കുകയാണ് സൺ. അത് കേട്ട് എന്തോന്ന് എന്ന് മനസ്സിലാവാതെ ബെൻ തിരക്കുമ്പോൾ എന്റെ പിറകി ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാണ് അയാൾ എന്ന് വീണ്ടും കൊറിയനിൽ ഫേക്ക് ലോഗിനെ കണ്ട ഷോക്കിൽ പുലമ്പുകയാണ് സൺ. സൺ സമാധാനപ്പെട്, എന്താ ഉണ്ടായതെന്ന് ഇംഗ്ലീഷിൽ എന്നോട് പറയേ, ആരാ നിന്നോട് ഇത് ചെയ്തത് എന്ന് സൺ പറയുന്നതൊന്നും മനസ്സിലാവാതെ ബെൻ അവളോട് ചോദിക്കുമ്പോൾ ലോക്ക് ആണെന്ന് അറിയിക്കുകയാണ് സൺ. മറുവശത്തെ ക്യാമ്പിലേക്ക് തിരിച്ചു വരുന്ന ഫേക്ക് ലോക്ക് അവിടെയുള്ള സകലരും മയങ്ങി കിടക്കുന്നത് കണ്ട് ആ കൂട്ടത്തിൽ കിടക്കുന്ന സയ്യിദിനെ വിളിച്ചുണർത്തി കാര്യം തിരക്കുമ്പോൾ ആരോ തങ്ങളെ ആക്രമിച്ചു എന്നും അത് ആരാണെന്ന് അറിയില്ലെന്നും പറയുകയാണ് സയ്യിദ്. അത് കേട്ട് പരിഭ്രാന്തിയോടെ ജിന്നിനെ തിരക്കുകയാണ് ഫേക്ക് ലോക്ക്. ഈ സമയം വിഡ്മോറിന്റെ ബന്ദിയായി ഒരു റൂമിൽ ബോധം തെളിയുന്ന ജിൻ ചുറ്റും നോക്കി നിൽക്കുമ്പോൾ അവിടേക്ക് സോവി വരികയാണ്. അവരോട് ഇത് എവിടെയാണ് എന്ന് ജിൻ തിരക്കുമ്പോൾ ഇതാണ് റൂം നമ്പർ 23, ധർമ്മ ഇനിഷ്യേറ്റീവ്. ഇവിടെ വെച്ചായിരുന്നു സപ്ലിമിനൽ മെസ്സേജിംഗിൽ പരീക്ഷണങ്ങൾ നടത്താറുള്ളത്. നിങ്ങൾക്ക് ധർമ്മ ഇനിഷ്യേറ്റീവിനെ കുറിച്ച് നന്നായി അറിയാം അല്ലേ മിസ്റ്റർ കോൺ എന്ന് ജിൻ ടൈം ട്രാവൽ ചെയ്ത് ധർമ്മയിലെത്തി 3 വർഷം അവിടെ ചിലവിട്ടത് അറിയാമെന്ന പോലെ ചോദിക്കുകയാണ് സോവി. അവരോട് എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്, എനിക്ക് പോണം എന്ന് ജിൻ കൽപ്പിൽ പറയുമ്പോൾ, ഇന്നെ കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് ദ്വീപിൽ നിന്ന് ഇവിടെ പിടിച്ചോണ്ട് വന്നത് അങ്ങനെ അങ്ങ് വിട്ടയക്കാനല്ലെന്ന് ജിനിനെ അറിയിക്കുകയാണ് സോവി. എന്നെ കൊണ്ട് എന്താവശ്യമാണുള്ളത് എന്ന് അവരോട് ജിൻ തിരക്കുമ്പോൾ കയ്യിലിരുന്ന മാപ്പ് എടുത്ത് നിവർക്കുന്ന സോവി, ഇത് ഗ്രിഡ് മാപ്പുകളാണ്, ഇലക്ട്രോ മാഗ്നറ്റിസം പോക്കറ്റുകൾ തിരിച്ചറിയാൻ ധർമ്മയിലെ ആളുകൾ ഉപയോഗിച്ചിരുന്നവ, ഇതിൽ ഒപ്പിട്ട ആൾക്ക് എന്നെ വളരെയധികം സഹായിക്കാൻ സാധിക്കും എന്ന്, അതിലുള്ളത് ജിനിന്റെ ഒപ്പ് തന്നെ അല്ലേ എന്ന് ജിന്നിൽ നിന്ന് ഉറപ്പിനായി സോവി തിരക്കുമ്പോൾ
ഈ ചോദ്യത്തിനുള്ള മറുപടി ആവശ്യമുണ്ടോ? എങ്കിൽ പോയി നിങ്ങളുടെ ബോസിനോട് ഇവിടേക്ക് വരാൻ പറ. എനിക്ക് ചാൾസ് വിറ്റ്മോറുമായി സംസാരിക്കണം എന്നറിയിക്കുകയാണ് ജിൻ. വിറ്റ്മോറും ജിന്നിനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അയാളെ അറിയിക്കുകയാണ് സോവി. മറുവശത്ത് നീ നന്നായിട്ട് നീന്തുമോ എന്ന് സയ്യിദിനോട് ചോദിക്കുന്ന ലോക്ക് അയാൾക്ക് ഒരു ഗണ്ണെടുത്ത് നൽകി നനഞ്ഞാൽ ശരിയാകില്ലെന്ന്, അത് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞെടുത്തോളാനും തങ്ങൾ ബോട്ടിലാണ് പോകുന്നതെന്നും പറയുകയാണ്. ആ ഗണ്ണുമായി പോവുകയാണ് സയ്യിദ്. ഇതെല്ലാം കേട്ടിരിക്കുകയാണ് സോയറും ക്ലെയറും. ക്ലെയറിന്റെ മുഖത്തെ നിരാശഭാവം മനസ്സിലാക്കി എന്തുപറ്റി ക്ലെയർ എന്ന് ഫേക്ക് ലോക്ക് തിരക്കുമ്പോൾ ചുവരിൽ പേരുകളുള്ളവർ എല്ലാം അല്ലേ ഈ ദ്വീപ് വിടാൻ ലോക്കിന് ആവശ്യമുള്ളതെന്നും തന്റെ പേര് ആ ചുവരിൽ ഉണ്ടായിരുന്നു എന്നും തിരക്കുകയാണ് ക്ലെയർ. ക്ലെയറിന്റെ പേരില്ലെന്ന് ഫേക്ക് ലോക്ക് അറിയിക്കുമ്പോൾ അത് കേട്ട് എങ്കിൽ പിന്നെ തന്നെ ആവശ്യമില്ലല്ലോ എന്ന് നിരാശയിൽ അയാളോട് തിരക്കുകയാണ് ക്ലെയർ. അവളെ കയ്യിൽ പിടിച്ച് അടുത്തിരുത്തുന്ന ഫേക്ക് ലോക്ക് നമുക്ക് എല്ലാവർക്കും ആ വിമാനത്തിൽ ഇടമുണ്ട് എന്ന് സമാധാനിപ്പിക്കുകയാണ്. നമ്മൾ വീട്ടിലെത്തുമ്പോൾ ആരോണിന് എന്നെ മനസ്സിലാകണമെന്നില്ല, അവന്റെ മനസ്സിൽ കേറ്റ് ആണ് അവന്റെ അമ്മ എന്ന് സ്വന്തം മകന് താൻ ഒരു അന്യായിരിക്കുമെന്ന് ആദ്യം പറയുന്ന ക്ലെയർ. ആ ചുവരിൽ കേറ്റിന്റെ പേരുണ്ടോ എന്ന് തിരക്കുകയാണ്. ഇല്ല, കേറ്റിന്റെ പേരില്ല, പക്ഷേ എനിക്കവളെ വേണം. ഈ ദ്വീപ് ഓടാൻ എനിക്ക് ഇപ്പോഴും 3 പേരുടെ കുറവുണ്ട്. ആളുകളെ വിമാനത്തിൽ കയറ്റാൻ കേറ്റിന് എന്നെ സഹായിക്കാനാകും. അവളത് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കേണ്ടത് സംഭവിക്കും എന്ന് കേറ്റിനെ ഉപയോഗിച്ച് ജാക്കിനെയും ഹേളിയും സണ്ണിനെയും കൂടി തന്റെ വഴിക്ക് കൊണ്ടുവരാനും അതിനുശേഷം എന്തോ സംഭവിക്കാനുള്ളതും സൂചിപ്പിച്ച് എഴുന്നേൽക്കുകയാണ് ഫേക്ക് ലോക്ക്. ശേഷം ഫേക്ക് ലോക്കിന് അരികിൽ വരുന്ന സോയർ. തോക്കുകളൊക്കെ എന്തിനാ, നിങ്ങൾ രണ്ടും എവിടേക്കാ പോകുന്നേ എന്ന് സയ്യിദുമായി ഫേക്ക് ലോക്ക് എവിടെ പോകുന്നു എന്ന് തിരക്കുമ്പോൾ, ഞങ്ങൾ ഒരു ബോട്ടെടുത്ത് അപ്പുറത്തെ ദ്വീപിലേക്ക് പോകുന്നു എന്ന് മറുപടി പറയുകയാണ് ഫേക്ക് ലോക്ക്. അതിന് ബോട്ടിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് പുകയായി മാറി അപ്പുറം പോകാമല്ലോ എന്നയാളെ കളിയാക്കുകയാണ് സോയർ. എനിക്കതിന് സാധിക്കുമായിരുന്നെങ്കിൽ ഞാനിവിടെ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ എന്ന്, അങ്ങനെ ബ്ലാക്ക് സ്മോക്കായി തനിക്ക് ഈ ദ്വീപിന് മറുവശം പോകാനൊന്നും സാധിക്കില്ലെന്ന് ഫേക്ക് ലോക്ക് പറയുമ്പോൾ, അതിരിക്കട്ടെ, നിങ്ങൾ എന്താക്കാണ് ഇപ്പോൾ അവിടെ പോകുന്നത്? ചാൾസ് വിറ്റ്മോറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് വീണ്ടും കളിയായി ചോദിച്ചു നിൽക്കുകയാണ് സ്തോയർ. നമ്മളിലൊരാൾ അവരുടെ കസ്റ്റഡിയിലാണ് ജെയിംസ്, എനിക്കവനെ തിരികെ എത്തിക്കണം എന്ന് ജിനിന് വേണ്ടിയാണ് താൻ പോകുന്നത് എന്ന് സോയറിനെ അറിയിക്കുകയാണ് ഫേക്ക് ലോക്ക്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ നമുക്ക് ഫ്ലാഷ് സൈഡ് വേസ് കാണാം. ഖീമിക്ക് വാച്ച് എടുത്ത് നൽകുകയാണ് സൺ. അതും വാങ്ങി തുറന്നു നോക്കി നിൽക്കുന്ന ഖീമി. നിന്റെ ബോഡി ഗാർഡിന്റെ കൈവശം എനിക്ക് തരാനുള്ള കുറച്ച് പണം ഉണ്ടായിരുന്നു. മിസ്റ്റർ കോൺ എവിടെ എന്ന് അവളോട് തിരക്കുമ്പോൾ, നോ ഇംഗ്ലീഷ് എന്ന് മറുപടി പറയുകയാണ് സൺ. അപ്പോഴേക്കും ഖീമിയുടെ സഹായിയായ ഒമർ അവിടേക്ക് കയറി വന്ന് ജിനിന്റെ മുറി പരിശോധിച്ചു എന്നും അയാൾ അവിടെ ഇല്ലെന്നും അറിയിക്കുകയാണ്. അത് കേട്ട് സണ്ണിന്റെ റൂമിന്റെ ബാത്റൂമിൽ നോക്കാൻ ഒമറിനെ പറഞ്ഞു വിടുകയാണ് ഖീമി. അവിടെ ഒളിച്ചു നിൽക്കുന്ന ജിനിനെ കണ്ടെത്തുകയാണ് അവർ. ശേഷം സണ്ണിനെയും ജിനിനെയും ഒരുമിച്ചിരുത്തി, നോക്കൂ, വാച്ചിന് നന്ദിയുണ്ട് കേട്ടോ. ഇത് കൂടാതെ $25,000 അടങ്ങിയ ഒരു കവർ കൂടെ എനിക്ക് കിട്ടാനുണ്ട് എന്ന് ഖീമി പറയുമ്പോൾ, നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള പണം കുറച്ച് കൊടുക്കാം എന്ന് സണ്ണും ജിന്നും പരസ്പരം സംസാരിക്കുന്നത് കണ്ട് അവരുടെ സംസാരം വിലക്കുന്ന ഖീമി, ഗോഡ്സില്ല സിനിമ കാണുന്ന പോലെ ഉണ്ട്. അയാളുടെ പേരെന്തായിരുന്നു ആ റഷ്യക്കാരൻ, 9 ഭാഷകൾ സംസാരിക്കുന്നയാൾ, ഡാനിയുടെ സുഹൃത്ത് എന്ന് ഒമറിനോട് ആരെയോ പറ്റി തിരക്കുമ്പോൾ, മിഖായൽ എന്നറിയിക്കുകയാണ് ഒമർ. പെട്ടെന്ന് മിഖായലിനെ കണ്ടെത്തി കൊണ്ടുവരാൻ ഒമറിനെ ഏർപ്പാടാക്കുകയാണ് ഖീമി. പിന്നീട് അവിടെ വന്നിരിക്കുകയാണ് ദ്വീപിൽ ധർമ്മയിൽ ഫ്ലെയിം സ്റ്റേഷന്റെ ചുമതല വഹിച്ച അതേഴ്സിലൊരാളായ എല്ലാത്തിനുപരി ഗ്ലാസ് സ്റ്റേഷനിൽ ചാളിയുടെ മരണത്തിന് കാരണക്കാരനുമായ മിഖായേൽ ബഖൂനിൻ. ജിൻ കൊണ്ടുവന്ന പണം കസ്റ്റംസ് കണ്ടുകെട്ടിയ കാര്യവും പകരം വേറെ പണം തരാമെന്ന കാര്യവും അവരിൽ നിന്ന് മനസ്സിലാക്കി അത് കീമി അറിയിക്കുകയാണ് മിഖായേൽ. ബാങ്കിൽ വന്നാൽ പണമെടുത്ത് നൽകാം എന്ന് സൺ പറയുമ്പോൾ, സണ്ണിനെ ബാങ്കിലേക്ക് മിഖായേലിനൊപ്പം വിടാൻ അനുവദിക്കുന്ന കീമി ജിന്നിനെ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോവുകയാണെന്നും അറിയിക്കുകയാണ്. അങ്ങനെ പോകാൻ തുടങ്ങുന്നതിന് മുമ്പ്, ദയവ് ചെയ്ത് ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് മിസ്റ്റർ പൈക്കിനോട് പറയില്ലെന്ന് വാക്ക് തരണം, ഞാൻ അപേക്ഷിക്കുകയാണ് എന്ന് കീമിയോട് പറയുകയാണ് ജിൻ. ഇവൻ ഇതെന്ത് തേങ്ങയാ പറയുന്നത് എന്ന് മിഖായേലിനോട് തർജ്ജിമ ചെയ്യാൻ ചോദിച്ച് അത് മനസ്സിലാക്കുന്ന കീമി, ഹേയ് അതോർത്ത് വിഷമിക്കണ്ട, ഓക്കേ, ഞാൻ ആരോടും ഒന്നും പറയില്ല, എനിക്കെന്റെ പണം കിട്ടിയാൽ മതി എന്ന് വളരെ കാര്യമായിട്ട് ജിന്നോട് പറഞ്ഞു നിൽക്കുകയാണ്. ആ ഫ്ലാഷ് സൈഡ് വേസ് അവിടെ കട്ടാവുമ്പോൾ ബീച്ചിൽ സണ്ണിനെ പരിശോധിച്ചു നിൽക്കുകയാണ് ജാക്ക്. ആ സമയം ബെന്നിനെ സംശയിച്ചു നോക്കുന്ന ഇലാനയോട്, എന്താ 4-ാമത്തെ വട്ടമാണ് ഞാൻ മാമ്പഴം ശേഖരിക്കാൻ പോകുന്നത്, ഞാനിവളെ കണ്ടെത്തുമ്പോഴേ ഇവൾക്ക് ബോധം ഇല്ലായിരുന്നു, അതെന്താ നീ വിശ്വസിക്കാത്തത് എന്ന് ബെൻ ചോദിക്കുമ്പോൾ, ബെന്നിന്റെ സംസാരം കൊണ്ട് തന്നെ തനിക്ക് അത്ര വിശ്വാസം പോരാന്നറിയിക്കുകയാണ് ഇലാന. അപ്പോഴേക്കും സണ്ണിന് തങ്ങൾ ഇംഗ്ലീഷ് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ കൊറിയൻ മാത്രമേ സംസാരിക്കാൻ സാധിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ജാക്ക് തലയിടിച്ചതിന്റെ ആഘാതമാവുമെന്ന് അവളെ അറിയിക്കുകയാണ്. അത് കേട്ട് അവിടെ നിന്ന മൈൽസ്, അവൾക്ക് ഒന്ന് തലയിടിച്ച് വീണപ്പോഴേക്ക് ഇംഗ്ലീഷ് മറന്നെന്നോ, അത് നമ്മൾ വിശ്വസിക്കും
വിശ്വസിക്കണമെന്നാണോ എന്ന് അരികിൽ നിന്ന ഫ്രാങ്കിനോട് ചോദിച്ചു നിൽക്കുകയാണ്. മരിച്ചവരോട് സംസാരിക്കാൻ സാധിക്കുന്ന ആള് തന്നെയാണോ ഈ ചോദിക്കുന്നത് എന്ന്. അങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിനും അപ്പുറം എന്തെല്ലാം നടക്കുന്നു എന്ന അർത്ഥത്തിൽ മൈൽസിനോട് മറുപടി പറയുകയാണ് ഫ്രാങ്ക്. ഇത് അഫേഷ്യ ആയിരിക്കാം, അത് തലച്ചോറിലെ ഭാഷാ കേന്ദ്രത്തെയാണ് ബാധിക്കുന്നത്, പൊതുവെ താൽക്കാലികമായിരിക്കും എന്ന് ജാക്ക് സണിന്റെ അവസ്ഥയെ ശാസ്ത്രീയമായി വിശദീകരിക്കുമ്പോൾ മൈൽസിന് പുറകിൽ നോക്കി ചിരിക്കുകയാണ് ഇലാന. അത് കണ്ട് ഇതിലിപ്പോ നീ എന്തിനാ ചിരിക്കുന്നേ എന്ന് തിരക്കുകയാണ് മൈൽസ്. അപ്പോഴേക്കും മൈൽസിന് പുറകിൽ നിന്ന് അവിടേക്ക് എത്തുന്ന റിച്ചാർഡ് ബാഗെല്ലാം എടുത്തോ പെട്ടെന്ന് പോണം എന്ന് എല്ലാവരെയും അറിയിക്കുകയാണ്. ഹൈഡ്രോ ദ്വീപിലെത്തുന്ന ഫേക്ക് ലോക്ക് അവിടെ നിരത്തി വെച്ചിരിക്കുന്ന സോണാർ ഫെൻസുകൾ കണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ആയുധങ്ങളുമായി ഓടി വരികയാണ് വിഡ്മോറിന്റെ ആളുകൾ. അവരോട് സമാധാനപ്പെട്, ഞാനൊരു വഴക്കിന് വന്നതല്ല എന്നറിയിച്ചു നിൽക്കുകയാണ് ഫേക്ക് ലോക്ക്. അതും കേട്ട് അവിടേക്ക് വരുന്ന വിഡ്മോർ, ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് അയാളോട് തിരക്കുമ്പോൾ ചാൾസ് വിഡ്മോർ എന്ന് പറയുന്ന ഫേക്ക് ലോക്ക്, ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് തിരിച്ചു തിരക്കുമ്പോൾ നീ ജോൺ ലോക്ക് അല്ലെന്ന കാര്യം വ്യക്തമാണ് എന്ന് മറുപടി പറയുകയാണ് വിഡ്മോർ. അത് കേട്ട് ഈ പോസ്റ്റുകളിലേക്ക് നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ നിനക്കറിയാമെന്ന് മനസ്സിലാകുന്നുണ്ട് എന്ന് അയാളോട് പറയുന്ന ഫേക്ക് ലോക്ക്, എന്റെ ഒരാൾ നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് ജിൻ ക്വാൻ എന്ന് താൻ വന്ന കാര്യം കൂടി പറയുമ്പോൾ നീ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ജിന്നിനെ പറ്റി അറിയില്ലെന്ന് നുണ പറയുകയാണ് വിഡ്മോർ. അത് കേട്ട് ഈ ദ്വീപിലേക്ക് ഒരു യുദ്ധം വരുന്നുണ്ടെന്ന് ഒരിക്കൽ ഒരു ബുദ്ധിമാൻ പറഞ്ഞിരുന്നു, അതിവിടെ എത്തിച്ചേർന്നെന്ന് തോന്നുന്നു എന്ന് 3 വർഷം മുൻപ് യഥാർത്ഥ ജോൺ ലോക്ക് നാട്ടിൽ പോയ സമയത്ത് വിഡ്മോർ അയാളോട് പറഞ്ഞ ഈ കാര്യം വരെ ഇപ്പോൾ വിഡ്മോറിനോട് പറഞ്ഞിട്ട് പോവുകയാണ് ഫേക്ക് ലോക്ക്. മറുവശത്ത് ബീച്ചിൽ നിന്ന് പോകാൻ തയ്യാറെടുക്കുന്ന റിച്ചാർഡ് ബെനിനോട് ലോക്ക് എവിടെ, നിന്നെ റിക്രൂട്ട് ചെയ്യാൻ വന്നിരുന്നു എന്നല്ലേ പറഞ്ഞത്, അയാൾ എവിടെ ഉണ്ടാകും എന്നാ പറഞ്ഞത് എന്ന് തിരക്കുകയാണ്. ഫേക്ക് ലോക്ക് ഹൈഡ്രാദ്വീപിലാണെന്ന് കാര്യമറിയാതെ ബെൻ പറയുമ്പോൾ അവിടെയാണ് ജാക്കും സംഘവും വീണ്ടും ഈ ദ്വീപിലെത്തിയ അജീറ ഫ്ലൈറ്റ് ഉള്ളത് എന്ന് തിരക്കി ഉറപ്പിച്ച് ലോക്കിന് ഇവിടം വിട്ടുപോകണമെങ്കിൽ ആ വിമാനം മാത്രമാണ് ഏക പോവും വഴിയെന്നും തങ്ങൾ അയാളെ തടയാൻ പോവുകയാണെന്ന് റിച്ചാർഡ് എല്ലാവരോടും പറയുമ്പോൾ അയാൾ ആ വിമാനത്തിൽ കയറുന്നത് നമുക്ക് എങ്ങനെ തടയാൻ സാധിക്കും എന്ന് മനസ്സിലാവാതെ ഇരക്കുകയാണ് ഇലാന. നമ്മള് തകർക്കണം എന്ന് റിച്ചാർഡ് പറയുമ്പോൾ എന്താ പറഞ്ഞത്, വിമാനം തകർക്കണമെന്നോ, പിന്നെ എങ്ങനെ നമ്മൾ ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടും എന്ന് അത് കേട്ട് ഞെട്ടി കൊറിയനിൽ തിരക്കുകയാണ് സൺ. ഇവളെന്താ ഇംഗ്ലീഷിൽ സംസാരിക്കാത്തത് എന്ന് സണ്ണിന് സംഭവിച്ചതറിയാതെ റിച്ചാർഡ് തിരക്കുമ്പോൾ ലോക്കിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ അവളുടെ തല കയറി ഇടിച്ചു എന്ന് അയാളെ അറിയിക്കുകയാണ് ജാക്ക്. അയാൾ ഇവിടേക്ക് തിരിച്ചു വന്നോ, അയാൾക്ക് എന്താ വേണ്ടത്, നിന്നോട് എന്താ പറഞ്ഞത്, നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് വെപ്രാളത്തെ തിരക്കി സണിന് അരികിൽ ചെന്ന് നിൽക്കുന്ന റിച്ചാർഡിനെ നോക്കി, ഉണ്ടടോ, എനിക്ക് മനസ്സിലാകുന്നുണ്ടടാ മണ്ട, ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം ഇല്ലാതാക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുത്ത ഭ്രാന്താണ്. ഞാൻ വന്നത് ഈ ലോകത്തെ രക്ഷിക്കാനല്ല, എന്റെ ഭർത്താവിനെ കണ്ടെത്തി തിരികെ പോകാനാണ് എന്ന് കട്ടക്കലിപ്പിൽ റിച്ചാർഡിനെ നോക്കി ആക്രോശിച്ചു പറയുന്ന സൺ. ഇലാനെ നോക്കി, എനിക്ക് പ്രാധാന്യമുണ്ടെന്ന് ഇവളാണ് പറഞ്ഞത്, അത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ശരിക്കും ആവശ്യമാണ് എന്നുകൂടി പറഞ്ഞ് ഏറ്റവും ഒടുവിലായി, നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോ, ഞാനിവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല എന്ന് ബീച്ചിൽ നിന്ന് പോയി വിമാനം തകർക്കാൻ തന്നെ പ്രതീക്ഷിക്കേണ്ടെന്ന് അങ്ങേയറ്റം ദേഷ്യത്തോടെ പറഞ്ഞിട്ട് സൺ തിരിഞ്ഞു നടക്കുമ്പോൾ അവൾ പറഞ്ഞതൊന്നും മനസ്സിലായില്ലെങ്കിലും താൻ പറഞ്ഞതിനോട് അവൾ അനുകൂലിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി നിൽക്കുകയാണ് റിച്ചാർഡ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ നമുക്ക് ഫ്ലാഷ് സൈഡ് വേസ് കാണാം. ബാങ്കിൽ മിഖായിലിനൊപ്പം വന്നിരിക്കുന്ന സണ്ണിനോട് അവരുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടാണ് കാണുന്നതെന്നും ബാലൻസ് തുക 0 ആണെന്നും ബാങ്കിൽ നിന്ന് അറിയിക്കുകയാണ്. അത് അവൾക്ക് തർജ്ജമ ചെയ്യുകയാണ് മിഖായേൽ. അത് കേട്ട് അതെങ്ങനെ ശരിയാകും, ഈ അക്കൗണ്ട് ഉള്ള കാര്യം എന്നെ കൂടാതെ മറ്റാർക്കും അറിയില്ല എന്ന് സൺ മിഖായേലിനോട് പറയുമ്പോൾ ആരാണ് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്തത് എന്ന് തിരക്കുകയാണ് മിഖായേൽ. അത് സണ്ണിന്റെ അച്ഛൻ മിസ്റ്റർ വൂജങ് പൈക്ക് ആണെന്ന് കൂടി ബാങ്കിൽ നിന്ന് അറിയിക്കുമ്പോൾ എന്തിന് തന്റെ അച്ഛൻ ഇത് ചെയ്തു എന്ന് മനസ്സിലാവാതെ മിഖായേലിനോട് അത് തിരക്കുകയാണ് സൺ. നിനക്ക് എന്ത് തോന്നുന്നു എന്ന് അവളോട് തിരിച്ചു ചോദിക്കുകയാണ് മിഖായേൽ. ആ സമയം ജിന്നിനെ പിടിച്ചുകൊണ്ട് ഒരു ഗോഡൗണിലേക്ക് വരുന്ന ഓമർ അവിടെ ഒരു റൂമിന്റെ ഡോർ തുറക്കുമ്പോൾ ആ ഡോറിൽ ജിന്നിന്റെ നെറ്റി ഇടിച്ചു മുറിയുകയാണ്. ആ ശബ്ദം കേട്ട് വന്ന് കാര്യം തിരക്കുന്ന കീമി ജിന്നിന്റെ നെറ്റി മുറിഞ്ഞത് കണ്ട് ഒമറിനോട് നീ പോയി ആ അറബിയെ കൊണ്ടുവാ എന്ന് സയ്യിദിനെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞുവിടുകയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ മുൻപ് ഒരു ഫ്ലാഷ് സൈഡ് വേസിൽ ജിനിനെ എങ്ങനെ സയ്യിദ് ഇവിടെ കണ്ടു എന്നത്. ശേഷം ജിനിന്റെ നെറ്റിയിലെ മുറിവിൽ നിന്നുള്ള ചോര തുടയ്ക്കുന്ന കീമി ചെറുതായിട്ട് ഒന്ന് കെട്ടിയിട്ടുണ്ടേ എന്ന് ജിനിന്റെ കൈയും കെട്ടി, എനിക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്ന $25,000 നിന്നെ കൈകാര്യം ചെയ്യാനുള്ള എന്റെ ശമ്പളമാണത്. നീയും പൈക്കിന്റെ മകളും തമ്മിലുള്ള ചുറ്റിക്കളി അങ്ങനെ തിരിച്ചറിഞ്ഞു. നിനക്ക് അറിയില്ലേ മുതലാളിയുടെ മകളെ തുടരുത്, എന്നാൽ നിനക്ക് അതിന് സാധിച്ചില്ല. ഹൃദയത്തിന് ആവശ്യമുള്ളത് ഹൃദയം ആഗ്രഹിക്കുന്നു എന്ന് ജിനിന്റെ ഹാർട്ട് ഉദ്ദേശിച്ച് നെഞ്ചിൽ തൊട്ട് കീമി പറയുമ്പോൾ തന്നെ തട്ടാൻ പൈ കേൾപ്പിച്ചതാണ് കീമിയെ എന്ന് മനസ്സിലാക്കാതിരിക്കുന്ന ജിൻ താങ്ക് യു എന്ന് കീമിയോട് പറയുമ്പോൾ എന്നോട് ക്ഷമിക്കണം, ചില ആളുകൾ ഒരുമിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരല്ല എന്ന് ജിനിന്റെ വായിൽ കൂടി ടേ പൊട്ടിച്ച് അവിടുന്ന് പോവുകയാണ് ദ്വീപിൽ നമ്മൾ കണ്ടതിൽ നിന്ന് അല്പം മയമൊക്കെയുള്ള വില്ലൻ കീമി. ആ ഫ്ലാഷ് സൈഡ് വേസ് അവിടെ കട്ടാവുമ്പോൾ മുങ്ങിക്കപ്പലിനുള്ളിൽ ലോക്ക്
ലോക്കിനെ ഇപ്പോൾ വിട്ടയച്ചതിന് ശേഷം കാട്ടിൽ വെച്ച് പിടിക്കണം എന്ന് സോവിയോട് പറയുകയാണ് വിറ്റ്മോർ. അത് കേട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ജിയോഫിസിസ്റ്റിന് പകരം ഒരു കൂലിപ്പട അയക്കണമായിരുന്നു എന്ന് മറുപടി പറയുകയാണ് സോവി. അവരോട് മുങ്ങിക്കപ്പലിലുള്ള പാക്കേജ് ഏറ്റുവാങ്ങി അത് ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകണമെന്ന് ഏൽപ്പിക്കുകയാണ് വിറ്റ്മോർ. അത് ചെയ്യാമെന്ന് ഏറ്റിട്ട് പോവുകയാണ് സോവി. അവരുടെ സംസാരമെല്ലാം കേട്ടു നിൽക്കുന്ന ജിനിന് അരികിൽ വരുന്ന വിറ്റ്മോർ, മിസ്റ്റർ കോൺ, ഞാൻ ക്ഷമ ചോദിക്കുന്നു, എന്റെ പേര് എന്ന് തന്നെ പരിചയപ്പെടുത്താൻ തുടങ്ങുമ്പോൾ അയാൾ ആരാണെന്ന് തനിക്ക് അറിയാമെന്ന് നിൽക്കുന്ന ജിൻ, എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് തിരക്കുമ്പോൾ അജീറ വിമാനത്തിൽ തിരച്ചിൽ നടത്തിയപ്പോൾ സണ്ണിന്റെ ലഗേജിൽ നിന്ന് കിട്ടിയതാണെന്ന് സണ്ണിന്റെ ഡിജിറ്റൽ ക്യാമറ ജിന്നിനെ ഏൽപ്പിക്കുന്ന വിറ്റ്മോർ അത് ഓൺ ചെയ്ത് നോക്കാൻ പറയുകയാണ്. അതിൽ താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തന്റെ മകളെ കാണുന്ന ജിൻ. അത് നോക്കി ചിരിക്കുമ്പോൾ അവളുടെ പേര് ജിയോൺ എന്നാണെന്നും അത് മറ്റാരുമല്ല ജിന്നിന്റെ മകളാണെന്നും പറയുകയാണ് വിറ്റ്മോർ. തന്റെ മകളുടെ പല ഫോട്ടോസ് നോക്കി സന്തോഷത്തിൽ വിങ്ങി കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ജിന്നിന് അരികിൽ വരുന്ന വിറ്റ്മോർ, നീ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം നിന്റെ കുടുംബവുമായി ഒന്നിക്കുക എന്നുള്ളതാണെന്ന് എനിക്കറിയാം. പക്ഷേ ആ സാധനം ജോൺ ലോക്കായി രൂപമാറി ഈ ദ്വീപ് വിടുകയാണെങ്കിൽ അതിനെല്ലാം നിമിഷ നേരത്തെ ആയുസ്സേ ഉണ്ടാവുകയുള്ളൂ. നിന്റെ ഭാര്യ, മകൾ, നമ്മൾ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആർക്കും തന്നെ നിലനിൽപ്പുണ്ടാകില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് തന്റെ വരവ് എന്തിനാണെന്ന് വിറ്റ്മോർ പറയുമ്പോൾ അതെങ്ങനെ തടയുമെന്ന് തിരക്കുകയാണ് ജിൻ. എന്റെ കൂടെ വാ, നീ ആ പാക്കേജ് കാണേണ്ട സമയമായിരിക്കുന്നു എന്ന് വിറ്റ്മോർ ജിനിനെ എങ്ങോട്ടേക്കോ വിളിക്കുമ്പോൾ എന്ത് പാക്കേജ് എന്ന് മനസ്സിലാവാതെ ചോദിക്കുന്ന ജിനിനോട്, എന്താണ് എന്നല്ല ചോദിക്കേണ്ടത്, ആരാണ് എന്നാണ് ചോദിക്കേണ്ടത് എന്ന് പറയുകയാണ് വിറ്റ്മോർ. ആ സീൻ അവിടെ കട്ട് ആവുമ്പോൾ നമുക്ക് ഫ്ലാഷ് സൈഡ് വേസ് കാണാം. ജിനിനെ ബന്ദിയാക്കി വെച്ചിരിക്കുന്ന ഗോഡൌണിൽ എത്തുന്ന സയ്യിദ്, കീമിയും ആളുകളെയും ഷൂട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടിരിക്കുന്ന ജിൻ, കാൽ കൊണ്ട് ഡോറിൽ ആഞ്ഞു ചാട്ടി അകത്താളുണ്ടെന്ന് അറിയിക്കുമ്പോൾ അവിടേക്ക് വരുന്ന സയ്യിദ്, ജിനിനെ കണ്ട് വായിലെ പ്ലാസ്റ്റർ അഴിച്ച് തോക്ക് ചൂണ്ടി, നീ ആരാണ് എന്ന് തിരക്കുമ്പോൾ, നോ ഇംഗ്ലീഷ് എന്നിരിക്കുകയാണ് ജിൻ. അത് കേട്ട് അവിടുന്ന് പോകാൻ തുടങ്ങുന്ന സയ്യിദിനോട് പോകരുത് എന്ന് വിളിച്ചു നിർത്തുന്ന ജിൻ കൈ അഴിച്ചു വിടാൻ ഉദ്ദേശിച്ച് ആംഗ്യം കാണിച്ചിരിക്കുമ്പോൾ അവിടെ ഒരു ബോക്സ് കട്ടർ ഇരിക്കുന്നത് കാണുന്ന സയ്യിദ് അതെടുത്ത് ജിനിന്റെ കയ്യിൽ വെച്ച് കൊടുത്ത് സ്വയം അഴിച്ചോളാൻ ഉദ്ദേശിച്ച് ഗുഡ് ലക്കും ആശംസിച്ച് പോവുകയാണ്. പിന്നീട് അവിടെ സണ്ണുമായി വരുന്ന മിഖായേൽ അവിടെ എല്ലാവരെയും ആരോ ആക്രമിച്ചു എന്നത് കണ്ട് കീമിക്കരികിലെത്തി ആരാത് ചെയ്തതെന്ന് തിരക്കുമ്പോൾ, പുറകോട്ട് നോക്കടോ മറയുള്ളേ എന്ന് കീമി പറഞ്ഞു തീരും മുൻപ് മിഖായേലിനെ ഗൺ പോയിന്റിൽ നിർത്തുകയാണ് ജിൻ. അയാളോട് തോക്ക് താഴെയിടാൻ പറയുന്ന ജിൻ സണ്ണിനോട് അവിടുന്ന് മാറി നിൽക്കാനും പറഞ്ഞ് ഏൽപ്പിച്ച് നിൽക്കുമ്പോൾ, കൊല്ലാനായിരുന്നെങ്കിൽ നീ എപ്പോഴേ അത് ചെയ്തേനെ എന്ന് ജിനിനോട് പറയുന്ന മിഖായേൽ ജിനിനെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. അവർക്കിടയിൽ ബലപ്രയോഗം നടക്കുമ്പോൾ മിഖായേലിന്റെ കയ്യിലിരുന്ന തോക്ക് ജിൻ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നത് ിൽ അത് രണ്ട് റൗണ്ട് ഷൂട്ട് ആവുകയാണ്. ആ തോക്ക് ജിൻ പിടിച്ചെടുക്കുമ്പോൾ കത്തി എടുത്ത് വരാൻ തുടങ്ങുന്ന മിഖായേലിനെ നിർത്തി ഷൂട്ട് ചെയ്യുകയാണ് ജിൻ. ആ ബുള്ളറ്റ് അയാളുടെ ഒരു കണ്ണിൽ തറച്ച് വീണു പോവുകയാണ് മിഖായേൽ. ദ്വീപിൽ മിഖായേൽ ഐ പാച്ച് ഉപയോഗിച്ചിരുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ കുറച്ച് മുന്നേ പൊട്ടിയ ഒരു ബുള്ളറ്റ് സണ്ണിന് കൊണ്ടുവന്നു. ഒരു മൂലയ്ക്ക് ബുള്ളറ്റ് തറച്ച് ചോര വാർന്നിരിക്കുന്ന സണ്ണിനെ കാണുന്ന ജിൻ അവളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ താൻ ഗർഭിണിയാണെന്ന് ജിന്നിനെ അറിയിക്കുകയാണ് സൺ. ആ ഫ്ലാഷ് സൈഡ് വേസ് അവിടെ കട്ട് ആവുമ്പോൾ രാത്രി കടൽ നോക്കി ഒറ്റയ്ക്കിരിക്കുന്ന സണ്ണിന് അരികിലെത്തുന്ന ജാക്ക്, സംസാരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് എഴുതാൻ സാധിക്കില്ലെന്ന് അതിനർത്ഥമില്ലെന്ന് ഒരു പേനയും പേപ്പറും സണ്ണിന് നൽകുകയാണ്. ശ്രമിച്ചു നോക്കാമെന്ന് യെസ് പറഞ്ഞിരിക്കുകയാണ് സൺ. അവളോട് ഫേക്ക് ലോക്കിനെ തിരഞ്ഞ് താൻ സണ്ണിന്റെ തോട്ടം വരെ പോയിരുന്നു എന്നും അവിടെ ആരും ഇല്ലായിരുന്നെന്നും പക്ഷെ ആ തോട്ടത്തിൽ നിന്നും ഒരു തക്കാളി കിട്ടിയെന്നും അതും എടുത്തു കാട്ടി ജാക്ക് ഇരിക്കുമ്പോൾ രാവിലെ ജാക്കിനോട് ദേഷ്യപ്പെട്ടതിന് സോറി പറയുകയാണ് സൺ. അത് കേട്ട് തങ്ങളെ വെറുതെ വിടണം എന്ന് തന്നോട് അപേക്ഷിക്കുന്ന ആദ്യത്തെ ആളൊന്നുമല്ല സൺ എന്ന് മറുപടി പറയുന്ന ജാക്ക്, ലോക്ക് അയാൾ എന്താ നിന്നോട് പറഞ്ഞത് എന്നവളോട് തിരക്കുമ്പോൾ ജിൻ അയാളുടെ കൂടെ ഉണ്ടെന്ന് വിഷമത്തോടെ എഴുതി കാണിക്കുകയാണ് സൺ. അവനെന്തിനാ അയാളുടെ കൂടെ പോയത് എന്ന് ജാക്ക് വീണ്ടും ചോദിക്കുമ്പോൾ, എനിക്കയാളെ വിശ്വാസമില്ല എന്ന് എഴുതുകയാണ് സൺ. എന്നെ വിശ്വാസമുണ്ടോ എന്ന് ജാക്ക് തിരക്കുമ്പോൾ തല അനക്കുകയാണ് സൺ. അത് കണ്ട് സൺ, നീ എന്റെ കൂടെ വാ, ജിനിനെ കണ്ടെത്താൻ ഞാൻ സഹായിക്കാം. അവനെ കണ്ടെത്തി കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരെയും ആ വിമാനത്തിലെത്തിക്കാം. എന്നിട്ട് ഈ ദ്വീപിൽ നിന്നും കഴിയുന്നത്ര ദൂരേക്ക് പോകാൻ നോക്ക്, ഇതെന്റെ വാക്കാണ് എന്ന് സണ്ണിന് വാക്ക് നൽകുകയാണ് ജാക്ക്. മറുവശത്ത് ഒറ്റയ്ക്കിരിക്കുന്ന കേറ്റിന് അരികിൽ വന്നിരിക്കുന്ന സോയർ, ഇതെല്ലാം അവസാനിക്കാറായി എന്നെന്റെ മനസ്സ് പറയുന്നു. കാരണം സയ്യിദും ലോക്കും ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ വെള്ളത്തിൽ വെച്ച് തന്നെ വിറ്റ്മോർ അവരെ കൊന്നുകളയും എന്ന് കേറ്റിനോട് പറയുമ്പോൾ, അങ്ങനെ ചെയ്തില്ലെങ്കിലോ എന്ന് തിരക്കുകയാണ് കേറ്റ്. നമ്മൾ ആകെ മൊത്തം തേഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് സോയർ മറുപടി പറയുന്നതും ദേ വരുന്നു ഫേക്ക് ലോക്ക്. അയാളെ കണ്ട് പണ്ടാരം എന്ന് പിറുപിറുത്ത് എഴുന്നേൽക്കുന്ന സോയർ ജിനിനെ അയാൾ തിരികെ കൊണ്ടുവരുമെന്ന് താൻ കരുതി എന്ന് പറയുമ്പോൾ, അവരുടെ അടുത്ത് ജിൻ ഇല്ലെന്നാണ് വിറ്റ്മോർ പറഞ്ഞതെന്ന് അറിയിക്കുകയാണ് ഫേക്ക് ലോക്ക്. അതങ്ങ് വിശ്വസിച്ചോ എന്ന് തിരക്കുന്ന സോയറിനോട് വിറ്റ്മോർ പറഞ്ഞത് താൻ വിശ്വസിച്ചിട്ടില്ലെന്ന് അറിയിക്കുകയാണ് ഫേക്ക് ലോക്ക്.
സയീദ് എവിടെ? അവനെയും കൊണ്ടുപോയി കളഞ്ഞോ എന്ന് സോയറ് ചോദിക്കുമ്പോൾ, നീ അവിടെ ചെന്നപ്പോൾ വിറ്റ്മോറിന്റെ മുങ്ങിക്കപ്പലിലെ ഒരു മുറിയിൽ കാവൽ നിൽക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? എനിക്ക് രഹസ്യങ്ങൾ ഇഷ്ടമല്ല എന്ന് അത് കണ്ടെത്താനാണ് സയീദിനെ അവിടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ട് പോവുകയാണ് ഫേക്ക് ലോക്ക്. ഈ സമയം ഡോക്കിനരികിൽ നീന്തിയെത്തുന്ന സയീദ് അവിടെ സോവിയും ആളുകളും മയക്കത്തിൽ നിൽക്കുന്ന ആരെയോ പിടിച്ചെഴുന്നേൽപ്പിച്ച് നടത്തിക്കാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത്. സയീദിന്റെ അടുത്തേക്ക് മറിഞ്ഞു വീഴുന്ന അയാൾ മറ്റാരുമല്ല നമ്മുടെ ഡെസ്മണ്ട് ആയിരുന്നു. എത്ര ഡോസ് കുത്തിവെച്ചിട്ടുണ്ട് എന്ന് അവിടെയുള്ള ആൾ സോവിയോട് തിരക്കുമ്പോൾ, യാത്രക്കിടയിൽ ബോധം വരാത്ത രീതിയിൽ സാമാന്യം നല്ല രീതിയിൽ തന്നെ സെഡേറ്റീവ് കൊടുത്തിട്ടുണ്ട് എന്ന് അറിയിക്കുകയാണ് സോവി. ഡെസ്മണ്ടും സയീദും അങ്ങനെ മുഖാമുഖം നോക്കി നിൽക്കുമ്പോൾ, പോകാം മിസ്റ്റർ ഹ്യൂം എന്ന് ഡെസ്മണ്ടിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് വിറ്റ്മോറിന്റെ ആളുകൾ. ഡെസ്മണ്ടിനെ കൊണ്ടുപോകുന്നത് നോക്കി പതുങ്ങി നിൽക്കുകയാണ് സയീദ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ വിറ്റ്മോർ ഡെസ്മണ്ടിനെ എന്തിന് ഈ ദ്വീപിലേക്ക് തട്ടിക്കൊണ്ടുവന്നു? ഡെസ്മണ്ടിനെ വെച്ച് എന്താവും വിറ്റ്മോറിന്റെ പദ്ധതി? ജിനിനെ തിരിച്ചുപിടിക്കാൻ ഫേക്ക് ലോക്ക് എന്ത് പദ്ധതിയാവും ആസൂത്രണം ചെയ്യുക? സണ്ണിന് ഇനി ജിനിനെ കണ്ടുമുട്ടാൻ സാധിക്കുമോ? കാത്തിരിക്കുക, കഥ തുടരും. ടിൽ ദെൻ സ്റ്റേ ലോസ്റ്റ്.